തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് കാലങ്ങളായി. വെള്ളം കയറി ബൾബെല്ലാം നശിച്ചു. പ്ലെയേഴ്സ് റൂമിൻ്റെ റൂമിൽ ചിതലിൻ്റെ കളിയാണ്. സ്റ്റേഡിയം സംരക്ഷിക്കാൻ സ്ഥിര സംവിധാനമാണ് KCA ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര മത്സരങ്ങൾക്ക് രണ്ടര മാസം മാത്രമാണ് ബാക്കി. ഫ്ലഡ് ലൈറ്റിൻ്റെ തകരാറാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. February 20 രാത്രി 7:30 ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 മത്സരം. സ്റ്റേഡിയത്തിന്റെ 8 ഭാഗത്താണ് ഫ്ലഡ് ലൈറ്റ് ഉള്ളത്. 400-ലേറെ ബൾബുകൾ ഉള്ളതിൽ 100-ലേറെ ബൾബുകളും തകരാറിൽ. ഫ്ലഡ് ലൈറ്റ്സിന്റെ ഇതെടുത്തപ്പോൾ തന്നെ അറൌണ്ട് 7 കോടിയുടെ എന്തോ പെർമനന്റ് സൊല്യൂഷൻ വേണമെങ്കിലും നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വന്ന് നോക്കിയപ്പോൾ എത്രയോ 130 ലൈറ്റ്സ് എങ്ങാണ്ട് ഡാമേജ്ഡ് ആണ്. അപ്പോൾ അത് മാറണം. ഒരു ലൈറ്റ്സിന് 10,000 രൂപ 12,000 രൂപയാണ് ഒരു ലൈറ്റിന്. അപ്പോൾ തന്നെ അറൌണ്ട് 12-15 lakhs ആകും. അപ്പോൾ മഴ വരുമ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ലൈറ്റ്സ് അടിച്ചു പോകുന്നത്. സ്റ്റേഡിയത്തിലെ ഡ്രസ്സിംഗ് റൂം ഉള്ളിലായതിനാൽ ഏകദിന മത്സരങ്ങളോ ടെസ്റ്റ് മത്സരങ്ങളോ നടക്കുമ്പോൾ താരങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മത്സരം കാണാൻ കഴിയില്ല. കോവിഡ് സെന്റർ ആക്കിയപ്പോൾ ഉള്ള നഷ്ടങ്ങളും ബാക്കി. മാത്രമല്ല പ്ലെയേഴ്സിന്റെ ഡ്രസ്സിംഗ് റൂമും മികച്ചതാവണം. പ്ലെയേഴ്സ് റൂമിലെ പ്ലൈവുഡുകൾ ചിതൽ കയറി ദ്രവിച്ചു. പരിപാലനമില്ലാതെ ഗ്യാലറിയിലെ പല സീറ്റുകളും നശിച്ചു. 50,000 കസേരകളിൽ തകരാർ സംഭവിച്ചവ മാറ്റണം. ഫെബ്രുവരിയിൽ നടക്കുന്ന മത്സരത്തിൽ കാണികളെ പ്രവേശിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BCCI യും KCA യും. വിഷ്ണുപ്രസാദിനൊപ്പം TS ഹരികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.